गजाननं भूतगणादिसेवितं कपित्तजम्भो बलसारपक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् एकदन्तं महाकायं तप्तकाञ्जितसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम् प्रथमं शैलपुत्रेति द्वितीयं ब्रह्मचारिणि तृतीयं चन्द्रगेण्ठेति कूष्माण्ठेति चतुर्थकं पञ्चमं स्कन्दमादेति षष्ठं कात्यायनेति सप्तमं कालरात्रेति महागौरेति षष्टमं नवमं सिद्धिदा प्रोक्ता नवदुर्गा प्रकीर्तते। हरि ओम् अमृतात्माक्कळे। अप्पो അരയാല ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ അരയാലയിൽ കുടികൊണ്ടിരിക്കുന്ന മീനാക്ഷി മധുര മീനാക്ഷി ഭഗവതിയുടെ തൃപ്പാദങ്ങളിലും ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ സദസ്യരുടെയും അന്തര്യാമിയായി കുടികൊണ്ടിരിക്കുന്ന ആ മഹാശക്തിയുടെ മുന്നിലും സാദരം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മേനീശ നവരാത്രി ആത്മനിവീകരണം അതാണ് നമ്മൾ വിഷയം പറഞ്ഞിട്ടുള്ളത്. എന്താണ് നവരാത്രി? നവം എന്ന് പറയുന്ന പല അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, നവം എന്ന് പറയുന്നത് പുതിയത്. അതേപോലെ തന്നെ നവം എന്നുള്ളതിന് ഒൻപത് എന്നുള്ള അർത്ഥവും കൽപ്പിക്കുന്നുണ്ട്. ഇവിടെ ആത്മതത്വമായിരിക്കുന്ന ആ ശിവനിലേക്ക് ദേവി, അതായത് ശൈലപുത്രിയിൽ നിന്ന് പരാശക്തിയിലേക്കുള്ള ദേവിയുടെ ഭാവഭേദങ്ങളെയാണ് നമ്മൾ ഒമ്പത് ദിവസങ്ങളിൽ ആരാധിച്ചു വരുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി, മൂന്നാമത്തെ ദിവസം ചന്ദ്രകണ്ഠ. ഇതൊക്കെ ഓരോ കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ കുമാരി അങ്ങനെ സങ്കല്പങ്ങളിലും കുറേ ആരാധന വരുന്നുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായിട്ടും പിന്നത്തെ മൂന്ന് ദിവസം മഹാ ലക്ഷ്മിയായിട്ടും അവസാനത്തെ മൂന്ന് ദിവസം കൊണ്ട് മഹാസരസ്വതി എന്നുള്ള ഭാവത്തിലേക്കും നമ്മൾ ആരാധിക്കുന്നത്. അതാണ് അത് മഹാസരസ്വതി ഭാവം കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്ഷര അഭ്യാസത്തിലേക്ക് നമ്മൾ ആദ്യം കുറിക്കുന്നത്. എന്താ പറയുന്നത്? ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു. അത് എത്ര വലുതായാലും നമുക്ക് ആദ്യം ആ ഹരിശ്രീ കുറിച്ചിരിക്കുന്ന അനുഭവതലം, അവസാനം അവിഘ്നം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഓരോ തരത്തിൽ അവിഘ്നം എന്ന് പറയുന്ന വിഘ്നമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ആ വിഘ്നത്തെ തരണം ചെയ്യാനുള്ള അവസ്ഥ, ആ അന്തർവിഘ്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന ആന്തരിക ശക്തി തന്നെയാണ് നവരാത്രികൾ ഒമ്പത് ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒമ്പത് ദേവിമാർ. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. നമ്മൾ പുറത്ത് അന്വേഷിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അന്തർലീനമായിരിക്കുന്ന നമ്മുടെ ശക്തിയെ കുടിയിരിക്കുന്ന ആ അനുഭവതലം അറിഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രങ്ങളിലും അതേ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാൻ. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എവിടെ പോകുന്നത്? അമ്പലത്തിലാണ് പോകുന്നത്. അമ്പലത്തിൽ പോകുന്ന വഴിയിലെല്ലാം കണ്ടവരെല്ലാവരും സംസാരിച്ച് അമ്പലത്തേക്ക് വരുന്നതാണെന്നുള്ള ചിന്ത പോലുമില്ല ചില സമയത്ത്. അവിടെ എത്തി ഇനി പ്രദക്ഷിണം വെക്കണേ, ഓ ശിവന് മൂന്ന് പ്രദക്ഷിണം വെക്കണ്ടു, മറ്റേ അഞ്ച് പ്രദക്ഷിണം വെക്കണം, അങ്ങനെ പ്രദക്ഷിണ വിധികൾ പലതും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഒപ്പര വന്നവരോട് വർത്തമാനം പറഞ്ഞിട്ട് നമ്മൾ വലം വെക്കും ചുറ്റമ്പലത്തേക്ക്. നിങ്ങൾ ചുറ്റമ്പലത്തേക്ക് ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവിടെ ആമയുടെ രൂപത്തിലുള്ള
അടിത്തട്ടോടുകൂടി വിളക്കുകൾ കാണാൻ സാധിക്കും. ആ അടിയിൽ ആമ, ആമേൻ്റെ പുറത്ത് വിളക്കുകൾ. അപ്പോൾ ആ ആമ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ എത്തുമ്പോഴെങ്കിലും നിങ്ങൾ ആമ എന്താ ചെയ്യാം? എല്ലാ പഞ്ച ഇന്ദ്രിയങ്ങളും തന്നിലേക്ക് വരും. നമുക്ക് ഒറ്റയടിക്ക് ആത്മാവിനെ പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് എന്താ? നമ്മുടെ ശരീരമാണ്. ആ ശരീരത്തിൽ നിന്ന് ബാഹ്യമായിരിക്കുന്നതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ ഉൾവെരിഞ്ഞ് ആ ശരീരബോധത്തിലേക്ക് ആദ്യം കൊണ്ടുപോകും. എന്നിട്ട് എന്ത് വേണേത്? നമ്മുടെ ചലേ വാദച്ചിലയ ചിത്താണ്, നമ്മുടെ ശ്വാസം ആണ് നമ്മുടെ ചിന്തകളെ ഉണർത്തുന്നത്. നമ്മൾ ശ്രദ്ധയോടെ ഓരോ അടിയും ചുവട് വെച്ച് നിങ്ങൾ നടക്കുകയാണ് വിചാരിക്കുക. നിങ്ങളുടെ ഉള്ളിലൊരു പ്രാണായാമം നടന്നുകൊണ്ടിരിക്കുക. ഒരു പ്രത്യേക തരത്തിലുള്ള ശ്വാസതാളം അവിടെ നിങ്ങളിലേക്ക് വന്നിരിക്കും. ഈ ശ്വാസതാളത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ അന്തര്യാമയിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ചുറ്റും നമുക്ക് ദീപങ്ങൾ വെച്ചിട്ട് കാണാം അല്ലേ. ഈ ദീപങ്ങൾ ഓരോ നമ്മുടെ ജീവശക്തികളാണ്. നമ്മൾ അന്തർലീനമായിരിക്കുന്ന ജീവശക്തിയാണ്, അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളുടെയും തേജസ്സായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു ചൈതന്യമാണ് ആ വിളക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിത്തവൃത്തികൾ എന്ന് പറയണം. വേണമെങ്കിൽ ചിത്തവൃത്തികളായിട്ടും അതിനെ സങ്കല്പിക്കുക. കാരണം നമ്മുടെ ചിത്തവൃത്തികൾ എരിഞ്ഞു തീർന്ന് എരിഞ്ഞു തീരുന്ന സമയത്താണ് മനസ്സ് ഭഗവാനിലേക്ക് പ്രതിഷ്ഠിക്കുന്ന തരത്തിലേക്ക് അവിടെ ശ്രീകോവിൽ കാണാം. നമുക്ക് മനസ്സായിട്ട് ശ്രീകോവിലാണ് അവിടെ നിൽക്കുന്നത്. മനസ്സിൻ്റെ രൂപത്തിൽ, മനസ്സിൻ്റെ രൂപത്തിൽ ആത്മാവായിരിക്കുന്ന ഈശ്വരൻ, അല്ലെങ്കിൽ വിഗ്രഹ രൂപത്തിലുള്ള ആ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വിഗ്രഹത്തെ നിങ്ങൾ തൊടുന്നത്? അതിൻ്റെ ഉള്ളിൽ ചൈതന്യമുള്ളതല്ലേ? പുറമേ ഒരു കല്ലുണ്ട്, പടിയുണ്ട്, അവിടെ ഒന്നും നിങ്ങൾ തൊടുന്നില്ലല്ലോ. അല്ലെ, അതിലൊന്നും ഈശ്വരൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. സർവത്തിലും ഈശ്വരനെ കാണണമെങ്കിൽ ആദ്യം അവനെ കാണും. അതിനാണ് നവരാത്രി 9 ദിവസം കൊണ്ട് നിങ്ങളെ ആത്മനവീകരണത്തിനുള്ള സമയമാണെന്ന് പറയുന്നത്. ആത്മനവീകരണത്തിൽ നമുക്കറിയാം, പൊതുവെ നമുക്ക് ആത്മനവീകരണം എന്ന് പറഞ്ഞാൽ ആത്മാവിന് നവീകരണത്തിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ മനസ്സുമായി കലരുന്ന സമയത്ത് ആത്മാവ് അശുദ്ധമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ ആത്മാവിന് ശുദ്ധാശുദ്ധങ്ങളില്ല. ആ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ജീവശക്തിയായി മാറുകയാണ് അവിടെ. ആ ജീവശക്തിക്കുള്ളിൽ പരയായി കുടികൊണ്ടിരിക്കുന്ന അനുഭവ തലമ ഉള്ളതുകൊണ്ടാണ് ആ ഈശ്വരന് ദേവചൈതന്യം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് അവിടെയും എന്ന് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ആ ഭഗവാനെ തൊഴേണ്ടത്. ആ ഭഗവാനെ തൊഴുന്ന സമയത്ത്, അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹം തൊഴുന്ന സമയത്ത് അവിടെ നിങ്ങളില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ അവിടെ എത്ര കഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്താ ചെയ്യുക? ഭഗവാനെ നാട്ട് ആ വിഗ്രഹം നോക്കി തൊഴുകയാണോ ചെയ്യുക? അത് നിങ്ങളെ ആ വിഗ്രഹത്തിനുള്ള ഈശ്വരാനോട്ടൊരു കാരണക്കാരാണ്. കാരണം വെച്ചാൽ എവിടെയോ ഒരു ഓർമ്മയുണ്ട്, പൂർവ്വജന്മവാസനയിലോ എവിടെയോ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ട്, നിങ്ങളെ ഉള്ളിലാണ് ഈശ്വരൻ. അതാണ് വിഗ്രഹത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിട്ട് ഉള്ളിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ ഒരു വിഗ്രഹത്തിന് അതിൻ്റെ ശക്തി കൊടുക്കുന്നവരാ? അതിൻ്റെ തന്ത്രിയാണ്. തന്ത്രി തൻ്റെ പ്രാണശക്തി കൊടുക്കുകയാണ്. അപ്പം അത്രയും പവർ നമ്മളിലുണ്ട്. ഏതും ഒരു സങ്കല്പം കൊണ്ട് തന്നെ ഈശ്വരഭാവം ഒരു നിശ്ചലമായിരിക്കുന്ന ഒരു കല്ലിന് കൈവരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെ, കൊടുക്കാൻ ഉള്ള ശക്തി നമുക്ക് ഉണ്ടെങ്കിൽ ആ അന്തർലീനമായ ശക്തിയെ നമുക്ക് എന്തുകൊണ്ട് തിരിച്ചറിയില്ല? കാരണം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ തെച്ചും ഏകീകൃതമായിരിക്കുന്ന ആ വിഗ്രഹത്തിലേക്ക് പോയി. പുറമേ വന്നു കഴിഞ്ഞാൽ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങി പുറമേക്ക്. എവിടെയുമില്ല,
പല സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ ജീവശക്തി പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കി. പൂർണ്ണമായിട്ടും ഒരു ദിവസം കൊണ്ട് ഇത് സാധ്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സാധ്യമാകാത്ത ഒന്നല്ല, സാധ്യമാകാത്ത